മാക്സ് കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മാക്സ് കിച്ചൺ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കബാബ് റെസിപ്പി ആയിട്ടാണ് നമുക്കൊക്കെ അറിയാം കബാബ് നമ്മൾ ചാർക്കോൾ ഫയർ ഗ്രിൽ ചെയ്താണ് എടുക്കൽ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ അധികമാരും ഇതുണ്ടാക്കാറുമില്ല പക്ഷേ മാക്സ് കിച്ചൺ എന്ന് നിങ്ങൾക്ക് കബാബ് വളരെ ഈസിയായി വീട്ടിൽ തന്നെ ഗ്രില്ലൊന്നുമില്ലാതെ അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത് ബീഫ് മലായ് കബാബ് ഞങ്ങളുടെ പുതുപുത്തം വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം ഓക്കെ അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ കബാബിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് എല്ലൊന്നുമില്ലാതെ ഇതിനുള്ളിലെ നെയ്യൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയതാണ് ഓക്കെ ഇതിലേക്ക് ഞാൻ ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇതിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം പറഞ്ഞാലും ഒരു അരമണിക്കൂറോളമുള്ളൂ ഇത് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് ഓക്കെ മാരിനേഷന് ശേഷം ഞാൻ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ജസ്റ്റ് ഒരു രണ്ട് വിസൽ അടിച്ചെടുത്തിരുന്നു കാരണം ചില ബീഫുകൾ വേവാൻ ടൈം അധികം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ശരിക്കും ഇത് ചെയ്യേണ്ടത് ഒരു ഫുഡ് പ്രോസസ്സറിലാണ് പക്ഷേ അതിപ്പോൾ എല്ലാ വീട്ടുകളിലും ഉണ്ടാവണം ഇല്ല അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്താലും മതി ഓക്കെ അങ്ങനെ ഞാനിതിനെ ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട് നല്ലോണം ഗ്രൈൻഡായി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതേ ജാറിൽ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇടുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് ഇതൊന്നും ഞാൻ അരിഞ്ഞിട്ടല്ല ഇടുന്നത് കാരണം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഓക്കെ പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ ചേർക്കുന്നത് പറഞ്ഞാൽ ഒരു നുള്ളു വലിയ ജീരകവും ചെറിയ ജീരകവും ആണ് ചേർക്കുന്നത് അതായത് നമുക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് ചേർക്കുന്നത് പിന്നെ മസാലപ്പൊടി പറയുന്നത് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത് എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഓക്കെ അതിനെ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഓക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓ ഇനി നമ്മൾ മാറ്റി വെച്ച ബീഫ് അരച്ചതുണ്ടല്ലോ അതും ഈ മസാലയിൽ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അരച്ചതാണ് ഇത് ഓക്കെ ഈ ഒരു പരുവത്തിൽ വരെ നമുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഓക്കെ ഇനി ആ ചാർക്കോൾ ഗ്രിൽഡ് പുക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ചൂടിലെ കറി അല്ലെങ്കിൽ ചാർക്കോൾ ഇട്ട് വെക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ ഇതിൽ നിന്ന് നല്ല പുക വരും അത് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഞാൻ തുറന്ന് നോക്കുമ്പോതാ നല്ല രീതിയിൽ നല്ല പുകടയും ബീഫിൻ്റെയും മണം വരുന്നുണ്ട് ഇതിൽ നിന്ന് ആ ചാർക്കോളും സ്റ്റീൽ പ്ലേറ്റും മാറ്റി വെക്കാം ഓക്കെ അടുത്തത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കബാബ് ഉണ്ടാക്കിയെടുക്കാം പറഞ്ഞാൽ ആദ്യം കൈ കുറച്ച് എണ്ണ കൊണ്ടൊന്ന് തടുവിയെടുക്കാം എന്നിട്ട് കുറച്ച് ബീഫ് കൈയിലെടുത്തതിനു ശേഷം ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം ഓക്കെ ഇത് ബീഫ് ഇത് മലായി കബാബായതുകൊണ്ട് തന്നെ കുറച്ച് പരപ്പ് വേണം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അങ്ങനെ ബാക്കിയുള്ള ബീഫൊക്കെ ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അധികം കട്ടിപ്പാടില്ല കാരണം അപ്പോൾ വേഗം കുറച്ച് ടൈം എടുക്കും ഈയൊരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ ഏകദേശം എല്ലാതും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഗ്രില്ല് ടച്ച് കാണുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പുറമേ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ ശരിക്കും ഒരു ഗ്രില്ല് ചെയ്ത ടച്ച് കിട്ടും ഇങ്ങനെ വരവരകൾ ഉണ്ടാവും എല്ലാതുമേ ഓക്കെ നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ചെയ്യാം നല്ല രീതിയിൽ ശരിക്കും ഗ്രില്ല് ചെയ്ത പോലത്തെ ആ ലൈൻസ് ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ഈ ബീഫ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച കബാബ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഡീപ്പ് ഫ്രൈ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് ഒരു സൈഡ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് എല്ലാ സൈഡ്സും നല്ല രീതിയിൽ എല്ലാ ഭാഗവും നല്ല രീതിയിൽ വന്ത് കിട്ടണം കരിഞ്ഞു പോകണമെന്ന് ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ബീഫ് കബാബ് കാണാം നല്ല രീതിയിൽ ശരിക്കും ചെയ്ത ടച്ച് ഇപ്പം തന്നെ കിട്ടുന്നുണ്ട് ആ ഇപ്പം വരുന്നുണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സിമ്പിൾ ടേസ്റ്റി കബാബാണ് ശരിക്കും നമുക്ക് വേടിക്കാൻ കിട്ടുന്ന പോലെയുള്ള പോലെയുള്ള ആ ഒരു ഒരു സ്മെല്ല ചെയ്ത മണം ടേസ്റ്റ് ലുക്ക് ബീഫൊക്കെ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസിയാണ് നമുക്ക് കെച്ചപ്പ് ചില്ലി സോസിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന പറ്റിയൊരു സ്റ്റാർട്ടഡ് ഡിഷ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പറ്റുന്ന ഒരു സ്റ്റാർട്ടഡ് ഡിഷാണ് ലഞ്ചിനും ഡിന്നറിനും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക